രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ നടത്തിയ സംഘട്ടനത്തിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകമെന്നും കോൺഗ്രസിന് ഇതിൽ യാതൊരു ബന്ധമില്ലെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആ ദുരന്തത്തിൽ ഒരു തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പങ്കില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതൃത്വമാകട്ടെ, കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. DYFI പ്രവർത്തകരുടെ മരണം CPIM ആഘോഷിക്കുകയാണ്. 100-ലധികം കോൺഗ്രസ് ഓഫീസുകളാണ് CPIM പ്രവർത്തകർ ആക്രമിച്ചതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. അതേസമയം കേസിൽ 8 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇതുവരെ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് 2 പേർ കൂടി പോലീസ് പിടിയിലായി. ഉണ്ണിയും അൻസറുമാണ് പിടിയിലായത്. ഇവരിൽ ഉണ്ണി INTUC പ്രവർത്തകനാണ്. DYFI പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത് 4 പേർ ചേർന്നാണെന്നാണ് പോലീസ് പറയുന്നത്. സജീവ്, അൻസർ, ഉണ്ണി, സനൽ എന്നിവരാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളായ മറ്റ് 4 പേർ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്നും അവർ ആക്രമണം നടത്തിയവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തെന്നും പോലീസ് പറയുന്നു. ഞായറാഴ്ച രാത്രി 10:45 കൂടിയായിരുന്നു സംഭവം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായി വെട്ടേറ്റ മിഥിലാജ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ഹക്ക് മുഹമ്മദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം മൂലം തന്നെയാണെന്നാണ് പോലീസ് ആവർത്തിക്കുന്നത്. മരിച്ച യുവാക്കളിൽ ഒരാളായ ഹക്ക് മുഹമ്മദിനെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. മുമ്പും ഇയാളെ ഭീഷണിപ്പെടുത്തുകയും പ്രകോപനമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയിരുന്നതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. DYFI കലുങ്കിൻമുഖം യൂണിറ്റ് പ്രസിഡന്റാണ് ഹക്ക് മുഹമ്മദ്. തേവലക്കാട് യൂണിറ്റ് അംഗമാണ് മിഥിൽ രാജ്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.